നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾക്കെല്ലാം അറിയാം നമ്മുടെ വാഹനം ഉപയോഗിക്കുന്നതിനനുസരിച്ച് തന്നെ ക്ലച്ചിന്റെ ലൈഫും കുറഞ്ഞുകൊണ്ടിരിക്കും ക്ലച്ചിന്റെ ബ്രേക്ക് പാഡ്സിന്റെ എന്നിവ കമ്പോണന്റ്സ് ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നത് അതനുസരിച്ചാണ് ചില ആൾക്കാരുടെ ക്ലച്ച് കൂടുതൽ ലാസ്റ്റ് ചെയ്യും പക്ഷേ ചിലരുടെ പെട്ടെന്ന് തന്നെ തേഞ്ഞു പോവും പെട്ടെന്ന് വിയർ ആൻഡ് ടിയർ സംഭവിക്കും അപ്പോൾ അതെല്ലാം നമ്മുടെ ഒരു ഡ്രൈവിംഗ് ഹാബിറ്റിനനുസരിച്ചായിരിക്കും ക്ലച്ച് എന്തായാലും ക്ലച്ചിന് വിയർ ആൻഡ് ടിയർ സംഭവിക്കും പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ ക്ലച്ചിൻ്റെ ലൈഫ് നമ്മൾക്ക് കുറച്ച് കൂടി കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾക്ക് ട്രാഫിക്കിൽ പ്രോപ്പറായിട്ട് നമ്മൾക്ക് ക്ലച്ച് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം ക്ലച്ചിന് അധികം വിയർ ആൻഡ് ടിയർ സംഭവിക്കാത്ത വിധത്തിൽ എന്നുള്ള വിഷയത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ഞാൻ ക്ലച്ചിൻ്റെ വ്യൂവും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോയുടെ ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾക്ക് കടക്കാം ഇതിപ്പം സ്റ്റോപ്പ് ഗോ അങ്ങനത്തെ ഒരു ട്രാഫിക്കാണ് അപ്പോൾ ആദ്യം നമ്മൾക്ക് മനസ്സിലാക്കാം പലപ്പോഴും പല ആൾക്കാരും എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹാഫ് ക്ലച്ചിൽ വാഹനത്തിനെ ഹോൾഡ് ചെയ്യും ഇതിപ്പം ഹാഫ് ക്ലച്ചിൽ വാഹനത്തിന് ഫസ്റ്റ് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല ബ്രേക്ക് ഉപയോഗിക്കുക എന്നിട്ട് ക്ലച്ച് ഞാൻ ഫുള്ളായിട്ട് അമർത്തിയിരിക്കുകയാണ് അൺനെസസറി നമ്മൾ എത്ര ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുന്നോ ക്ലച്ചിന് അത്രയുമാത്രം വിയർ ആൻഡ് ടിയർ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോൾ മുന്നിലത്തെ ആ വാഹനം നീങ്ങാൻ തുടങ്ങുമ്പോൾ ഞാൻ ബ്രേക്ക് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ച് വെച്ചിട്ട് വാഹനം എടുക്കും അപ്പോൾ അൺലെസ് അതൊരു സ്ലോപ്പോ ഒന്നും അല്ലെങ്കിൽ വെറുതെ ഹാഫ് ക്ലച്ചിൽ വാഹനത്തിന് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല ബ്രേക്ക് റിലീസ് ചെയ്തു വാഹനം ഹാഫ് ക്ലച്ചായി ഞാൻ വാഹനം ഹാഫ് ക്ലച്ചിൽ തന്നെ മൂവ് ചെയ്യുവാണ് ഇപ്പം എനിക്ക് വീണ്ടും നിർത്തേണ്ടേ വന്നു അപ്പോൾ ഞാൻ ബ്രേക്ക് ഫുള്ളായിട്ട് അമർത്തി ക്ലച്ച് ഫുള്ളായിട്ട് അമർത്തി അല്ലാതെ വെറുതെ ഹാഫ് ക്ലച്ചിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് വാഹനം ഞാൻ ബ്രേക്ക് റിലീസ് ചെയ്ത് ആക്സിലറേറ്റർ കൊടുക്കുന്നില്ല ആക്സിലറേറ്റർ കൊടുക്കാതെ തന്നെ ഫസ്റ്റ് ഗിയറിൽ നിന്ന് വാഹനം മൂവ് ആവും അഥവാ ഇപ്പോൾ മൂവ് ആവുന്നില്ല വാഹനത്തിലേറെ ലോഡുണ്ട് അല്ലെങ്കിൽ സ്ലോപ്പാണ് കയറ്റമാണ് എന്നിവ സാഹചര്യത്തിൽ സ്ലൈറ്റായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക അല്ലാത്ത സാഹചര്യങ്ങളിൽ അൺനെസസറി ആയിട്ട് ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് ക്ലച്ച് വിടേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ചും ഡീസൽ വാഹനമൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് ഫസ്റ്റ് ഗിയറിൽ ആക്സിലറേറ്റർ കൊടുക്കാതെ തന്നെ മൂവ് ആവും ഇപ്പോൾ പെട്രോൾ വാഹനം ആണെങ്കിൽ തന്നെ നമ്മൾക്ക് സ്മൂത്തായിട്ട് ഫസ്റ്റ് ഗിയറിൽ നിന്ന് ആക്സിലറേറ്റർ കൊടുക്കാതെ തന്നെ മിക്ക വാഹനങ്ങളും എടുക്കാൻ പറ്റും അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾ സ്വല്പം ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് ക്ലച്ച് റിലീസ് ചെയ്യുക അല്ലാത്ത സാഹചര്യത്തിൽ ഈ കാണിച്ച പോലെ ഹാഫ് ക്ലച്ചിൽ തന്നെ വാഹനം നമ്മൾക്ക് ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് ആക്സിലറേറ്റർ കൊടുക്കാതെ തന്നെ നമുക്ക് വാഹനം സ്മൂത്തായിട്ട് മൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ അൺനെസസറി ആയിട്ട് ബ്രേക്ക് അമർത്തിക്കൊണ്ട് ഹാഫ് ക്ലച്ചിൽ അതായത് ബ്രേക്ക് അമർത്താതെ ഹാഫ് ക്ലച്ചിൽ പല ആൾക്കാരും ഹോൾഡ് ചെയ്യാറുണ്ട് വാഹനം ചിലർ ബ്രേക്ക് ഫുൾ അമർത്തും എന്നാലും ഹാഫ് ക്ലച്ചിൽ വാഹനത്തിന് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാതെ ബ്രേക്ക് ഫുള്ളായിട്ട് അമർത്തുക ക്ലച്ചും ഫുൾ അമർത്തി വെക്കുക ഫ്രണ്ടിലെ ട്രാഫിക് മൂവ് ആവുന്നതിനനുസരിച്ച് ഹാഫ് ക്ലച്ച് ആക്കിക്കൊണ്ട് ബ്രേക്ക് റിലീസ് ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ക്ലച്ച് ഹെവി ട്രാഫിക്കിൽ എന്തായാലും നമുക്ക് ഹാഫ് ക്ലച്ച് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അൺനെസസറി ഫ്രണ്ടിലെ വാഹനം മൂവ് ആവുന്നിടം വരെ നമ്മളിങ്ങനെ ഹാഫ് ക്ലച്ചിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വെറുതെ കുറച്ച് വിയർ ആൻഡ് ടിയർ ക്ലച്ചിന് സംഭവിക്കും അപ്പോൾ അതിനെ നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാം ബ്രേക്ക് ഫുള്ളായിട്ട് അമർത്തുക ക്ലച്ചും ഫുള്ളായിട്ട് അമർത്തുക ഫ്രണ്ടിലെ ട്രാഫിക് മൂവ് ആകുമ്പോൾ ബ്രേക്ക് റിലീസ് ചെയ്തുകൊണ്ട് ഹാഫ് ക്ലച്ച് ആക്കുക ഇനി നമ്മൾക്ക് അടുത്ത ഒരു സിറ്റുവേഷനിലേക്ക് കടക്കാം അടുത്ത ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ട്രാഫിക് സിഗ്നലായിരിക്കും ഫുള്ളായിട്ടുള്ള ഒരു ട്രാഫിക് സിഗ്നലിലും ആൾക്കാർ ഈ ഒരു തെറ്റ് ചെയ്യാറുണ്ട് തെറ്റല്ല ഇതൊരു ഡ്രൈവിംഗ് ഹാബിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ബ്രേക്ക് അമർത്തി വന്നിട്ട് ഹാഫ് ക്ലച്ചിൽ അൺനെസസറി ആയിട്ട് വാഹനം ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം ഫ്രണ്ടിലെ ട്രാഫിക് മൂവ് ആവുന്നില്ല ഒരു 2 മിനിറ്റോടെ ഉണ്ട് റെഡ് ലൈറ്റ് സിഗ്നലിൽ റെഡ് ലൈറ്റിൽ ഇപ്പോൾ 2 മിനിറ്റത്തോടും എനിക്ക് വാഹനം നിർത്തിയിടേണ്ടി വരും അപ്പോൾ ഞാൻ വാഹനം ന്യൂട്രലാക്കി ഹാൻഡ് ബ്രേക്ക് ഇട്ടു ക്ലച്ചും റിലീസ് ചെയ്തു ബ്രേക്കും റിലീസ് ചെയ്തു അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടിന് കാലിന് നല്ല റെസ്റ്റ് കൊടുക്കാം നമ്മൾക്കറിയാം 2 മിനിറ്റ് മുന്നേ എന്തായാലും സിഗ്നൽ ക്ലിയർ ആവത്തില്ലെന്ന് അതുപോലെ തന്നെ അൺനെസസറി ആയിട്ട് ഹാഫ് ക്ലച്ച് പിടിക്കാതെ തന്നെ നമുക്ക് ക്ലച്ചിൻ്റെ ലൈഫും കുറച്ച് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ വീഡിയോയിൽ ഈ കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അൺനെസസറി ആയിട്ട് ഹാഫ് ക്ലച്ച് ഉപയോഗിക്കാതെ ഫുള്ളായിട്ട് ബ്രേക്കും അമർത്തുക ക്ലച്ചും അമർത്തുക ഫ്രണ്ടിലെ ട്രാഫിക് മൂവ് ആവുന്നതിനനുസരിച്ച് വാഹനം ഹാഫ് ക്ലച്ച് ആക്കിക്കൊണ്ട് ബ്രേക്ക് റിലീസ് ചെയ്യുക പിന്നെ ചില ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആക്സിലറേറ്റർ സഡനായിട്ട് കൊടുക്കും ക്ലച്ചും സഡനായിട്ട് വിട്ടുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്യുവാണെങ്കിലും കൂടുതൽ ക്ലച്ചിന് മേളിൽ സ്ട്രെസ്സ് വരും അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു ജോലി തിരക്ക് കാരണം കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് കമൻസിന് റിപ്ലൈയും നൽകാൻ കഴിഞ്ഞിട്ടില്ല അതിനെല്ലാം ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു
എന്തായാലും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതുപോലത്തെ മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി. നമസ്കാരം.